എല്ലാവർക്കും സ്വാഗതം. ഞാൻ കെ കെ ലത്തീഫ് വടക്കാങ്ങര. ഇന്ന് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കിയാലുള്ള മനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഈ കാഴ്ചകൾ കാണാം. ഡാമിൻ്റെ ഈ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് ഡാമിൻ്റെ മുകളിലേക്ക് കയറുക. ഇനി നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് പോകാം. ഡാമിൻ്റെ നടുവിലെ ഷട്ടർ ഒരടി ഉയർത്തിയിട്ടുണ്ട്. ഈ ഡാമിൻ്റെ നിർമ്മാണം നടക്കുന്നത് 1961 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ഈ ഡാമിൻ്റെ ഷട്ടർ നിൽക്കുന്ന ഭാഗത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല. കാരണം ആ ഭാഗം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ നീളം 2127 മീറ്റർ അഥവാ 6978 അടി. ഡാമിൻ്റെ ഉയരം 30.78 മീറ്റർ അഥവാ 101 അടിയുമാണ്. ഈ ഡാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് നിലകൊള്ളുന്നത്. കാഞ്ഞിരപ്പുഴ റിസർവോയറിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഈ റിസർവോയറിനകത്ത് 3 ചെറിയ ദ്വീപുകൾ ഉണ്ട്. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊമേഴ്ഷ്യൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന പേരിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ ഈ റിസർവോയറിൽ നിക്ഷേപിച്ച് അവ വളർന്നതിനു ശേഷം അവയുടെ വിളവെടുപ്പ് നടത്തുന്ന ഒരു രീതി ഉണ്ട്. Thank you.
ഈ റിസർവായറിൽ നിന്നും 9713 ഹെക്ടർ അഥവാ 24,000 ഏക്കർ പ്രദേശത്തേക്ക് ജലസേചനം നൽകുന്നുണ്ട്. ഈ റിസർവായറിൻ്റെ കപ്പാസിറ്റി 70.83 MCM ആണ്. ഈ റിസർവായറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ അഥവാ ഈ റിസർവായറിലേക്ക് മഴ പെയ്താൽ വെള്ളം വന്നു ചേരുന്നത് ഏകദേശം 7,000 ഹെക്ടർ പ്രദേശത്ത് നിന്നാണ് അഥവാ 17,000 ഏക്കർ സ്ഥലത്ത് നിന്നാണ് വെള്ളം ഈ റിസർവായറിലേക്ക് എത്തിച്ചേരുന്നത്. ഈ റിസർവായറിൻ്റെ ഉപരിതല വിസ്തീർണം 465 ഹെക്ടർസ് ആണ് അഥവാ 1,150 ഏക്കർ ആണ് ഇതിൻ്റെ ഉപരിതല വിസ്തീർണം ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ പാർക്കിംഗ് ഏരിയയിലെ രാത്രിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. സമയം രാത്രിയായി. ഉദ്യാനത്തിനകത്ത് ലൈറ്റുകളൊക്കെ തെളിഞ്ഞു. ഇനി നമുക്ക് ഒരിക്കൽ കൂടി വരാം എന്നുള്ള പ്രതീക്ഷയോടെ മടങ്ങാം.